हेलो एल नुब्लू स्वागत इन तिवा स्पेल वीडियो आटो अल या मे वीडियो इटू अब इन नाम एने वाले ट्रडीषणल तिवा आघोषिका अब एल वीडियो का लाइक शेयर सब्सक्राइब मरको अब नमुक वीडियो का ई प्रावश्यम तिरुवादिर उरकोळिक्कल तले दिवसम मगैरत्तिन्टे अन्न रात्रि आयिरुन्नु अप्पो अतिनु वेंडिट्टुल्ल कार्यंगळोक्के नेरत्ते कूट्टिट्टन्ने ഞങ്ങള് വൈകുന്നേരം തന്നെ ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോ പാതിരാപ്പൂ പറിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് കുടുവേലി എന്നും കൂടി പറയും ഈ പൂവിനെ അങ്ങനെ പാതിരാപ്പൂ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ദശപുഷ്പം ചൂടും കൂടും ചെയ്യണം ഇതിന്റെ കൂടെ തന്നെ അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ദശപുഷ്പം കൂടി പറിച്ചുണ്ടാക്കാനാണ് ഇപ്പോ രാത്രി ഉറക്കം വെച്ചിരുന്ന വെറ്റില മുറുക്കൽ ഒരു ചടങ്ങാണ് അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള വെറ്റിലയും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് കുളത്തിൽ കുളിക്കാൻ പോകാൻ വേണ്ടിയിട്ടുള്ള ചൂട്ട് റെഡിയാക്കണം ട്ടാ അച്ഛൻ ഇതാണ് തിരുവാതിര കുളിക്കാൻ പോകാനുള്ള സമയത്ത് കാലത്ത് പോകുമ്പോൾ തിരുവാതിര കുളിക്കാൻ പോകുമ്പോൾ ഉപയോഗിക്കണ ടോർച്ച് ചൂട്ട് ചൂട്ട് അച്ഛൻ അയിനെ ടോർച്ചിനെ ബദല് പണ്ട് കാലത്ത് ചൂട്ട് ഉപയോഗിക്കും ഇന്ന് ടോർച്ച് ഉപയോഗിക്കും അതന്നെ അപ്പോൾ ഇത് ഇന്ന് ഇത് എടുക്കാം നമുക്ക് ചൂട്ട് പറഞ്ഞ സാധനം ഓക്കേ രാത്രിയിലേക്ക് നമ്മൾ തിരുവാതിരക്കളിയൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട് ട്ടോ അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള പ്രാക്ടീസ് ആണ് ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്നത് കുട്ടികൾക്കൊക്കെ ഭയങ്കര താൽപര്യമായിരുന്നു ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് തന്നെ അവർ പെട്ടെന്ന് തന്നെ പഠിച്ചെടുക്കുകയും ചെയ്തു ഉറക്കമൊഴിച്ചിട്ട് കളിക്കാൻ പോവാ മൂന്ന് പേരും തിരുവാതിരയൊക്കെ പഠിച്ച് റെഡി ആയിട്ടിരിക്കുന്നുണ്ട് ട്ടോ അപ്പോൾ നമുക്ക് കളിക്കാലേ ധനുമാസത്തിൽ തിരുവാതിര ഭഗവാൻ തന്റെ തിരുനാളാണ് ധനുമാസത്തിൽ തിരുവാതിര भगवा तंदे तिरुनाळाण भगवती क्यू तिरुनोयंब उन्नरुद उरंगरुद भगवती क्यू तिरुनोयंब उन्नरुद उरंगरुद आडेणम പാടേണം പോൽ തുടിക്കേണം പോൽ കുളിക്കേണം പോൽ ആടേണം പോൽ പാടേണം പോൽ തുടിക്കേണം പോൽ കുളിക്കേണം പോൽ വരിക്കച്ചക്ക ചുളതരുവേൻ വരികയുണ്ണി ഗണപതിയേ വരികച്ചക്കചുളതരുവേൻ വരികയുണ്ണി ഗണപതിയേ മരനെല്ലിൻ്റെ അവിതരുവേൻ വരികയുണ്ണി ഗണപതിയേ മരനെല്ലിൻ്റെ അവിതരുവേൻ വരികയുണ്ണി ഗണപതിയേ കൊട്ടതേങ്ങാപ്പുളുതരുവേൻ വരികയുണ്ണി ഗണപതിയേ കൊട്ടതേങ്ങാപ്പുളുതരുവേൻ വരികയുണ്ണി
ഗണപതിയെ തെച്ചിക്കൂല പൂതരുവേൻ വരികയുണ്ണി ഗണപതിയെ. അങ്ങനെ കുറച്ച് സമയം തിരുവാതിരക്കളിയൊക്കെ കളിച്ചു. ഇനി പാതിരാപ്പൂ ചൂടാനുള്ള സമയമാണ്. പിന്നെ നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് കുറേ നേരം സംസാരിച്ചു. പഴയ കാര്യങ്ങളൊക്കെ കുട്ടികൾക്കൊക്കെ പറഞ്ഞു കൊടുത്തു. അവർക്കൊക്കെ ഭയങ്കര താല്പര്യമായിരുന്നു കേട്ടുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുറേ നേരം തിരുവാതിരയൊക്കെ കളിച്ചു കഴിഞ്ഞു. ഇനി വെറ്റില മുറുക്കേണ്ട സമയമാണ്. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ചേർന്നിരുന്ന് വെറ്റിലൊക്കെ മുറുക്കുകയാണ് കേട്ടോ. കുട്ടികളൊക്കെ ആദ്യമായിട്ടാണ് കേട്ടോ വെറ്റില മുറുക്കണത്. അപ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും എന്ന് കരുതിയിട്ടാണ് എല്ലാവരും ഇത്ര ധൃതി കാണിക്കുന്നത്. അങ്ങനെ പാട്ടും തിരുവാതിരക്കളിയും ഊഞ്ഞാലാട്ടും വെറ്റില മുറുക്കലും ഒക്കെ ഇട്ട് രാവിലെ വരെ നമ്മൾ ഉറക്കൊഴിച്ചു. തുടിച്ചു കുളിക്കൽ തിരുവാതിരയുടെ ഒരു പ്രധാന ചടങ്ങാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ രാവിലെ തന്നെ കുളത്തിലെത്തിയിട്ടുണ്ട്. വീട്ടിൽ നിന്ന് പോകുമ്പോൾ തന്നെ വിളക്കും കൺമഷിയും കുങ്കുമം ഒക്കെ ആയിട്ടാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. അവിടെ ചെന്നിട്ട് പിന്നെ എല്ലാവരും കുളിയൊക്കെ കഴിഞ്ഞിട്ട് കണ്ണെഴുതി കുങ്കുമമൊക്കെ നല്ലപോലെ തൊട്ടു. ധനുമാസത്തിൽ തിരുവാതിര ഭഗവാൻ തൻ്റെ തിരുനാളാണ്. ഭഗവതിക്കോ തിരുനോൽബാണ്. ഉണ്ണരൂതേ ഉറങ്ങരൂതേ പാടേണം പാടേണം. തിരുവാതിര ദിവസത്തിൽ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യം അതാണ് ഈ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് കൂവപ്പായസം. അതിൻ്റെ റെസിപ്പി ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ പപ്പടവും കൂട്ടി കൂവപ്പായസമൊക്കെ നല്ല പോലെ എല്ലാവരും കഴിച്ചു. ഊഞ്ഞാലാട്ടം ഈ ദിവസത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു വന്നിട്ട് ഊഞ്ഞാലാടി.
തിരുവാതിര പഠിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടം, പ്രദുവിനും മിത്തുവിനും. അപ്പോൾ ദിവസം മുഴുവൻ തിരുവാതിര കളിച്ചുകൊണ്ടിരിക്കലെന്നായിരുന്നു രണ്ടുപേരുടെയും പരിപാടി. ഉച്ചയായി, അങ്ങനെ ഭക്ഷണം കഴിക്കേണ്ട സമയമായി. നല്ല ഗോതമ്പ് കഞ്ഞിയും പിന്നെ ഇന്നത്തെ സ്പെഷ്യൽ തിരുവാതിര സ്പെഷ്യൽ എട്ടങ്ങാടി പുഴുക്ക്. എട്ട് തരം കിഴങ്ങുകൾ വിഭവങ്ങൾ വെച്ചിട്ടുള്ള പുഴുക്ക് അതാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുഴുക്കാണ്. പിന്നെ നമ്മളുടെ ഗോപായസം, അങ്ങനെ എല്ലാം കൂട്ടിയിട്ടുള്ള ഭക്ഷണം എല്ലാവരും കഴിച്ചു. നല്ല എട്ടങ്ങാടി പുഴുക്കൊക്കെ കൂട്ടി ഗോതമ്പക്കഞ്ഞിയൊക്കെ കഴിച്ചു. ഇനി ഞങ്ങൾ മുറുക്കാൻ വേണ്ടിയിട്ട് ഇതാ വെറ്റില പൊട്ടിച്ചതാണ്. വേണ്ട, ഇവിടെ നിറയെ ഉണ്ട് വെറ്റില. ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ആണ് നാട്ടിലൊരു തിരുവാതിര ആഘോഷിക്കുന്നത്. ഞാനൊക്കെ എൻ്റെ കുട്ടിക്കാലത്ത് ആഘോഷിച്ചിട്ടുള്ള ചെറിയ ഓർമ്മകളൊക്കെ എനിക്കുള്ളൂ. ഇതിപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞതിന് ശേഷം, അങ്ങനെ പുറത്തൊക്കെ പോയതിന് ശേഷം ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ നാട്ടിൽ ഇതുപോലെ ആഘോഷിക്കുന്നത്. അതുമാതിരി കുട്ടികൾക്ക് തിരുവാതിര എന്താണെന്നും കൂടി ശരിക്കും അറിയില്ലായിരുന്നു. അവരും അതെ ഇപ്പോൾ നല്ല താല്പര്യത്തോടു കൂടി കുട്ടികളും തിരുവാതിര ഉറക്കമൊക്കെ ഒഴിച്ച് തിരുവാതിര കളിയൊക്കെ കളിച്ച് നല്ല രസമായിരുന്നു. അവരും മുഴുവനായിട്ട് നോമ്പൊക്കെ എടുത്തു. അപ്പോൾ നല്ല രസമായിരുന്നു. നമ്മളുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെ നമ്മൾ അതേപോലെ അങ്ങനെ പിന്തുടരാൻ പറയുമ്പോൾ അതൊരു രസമുള്ള കാര്യം തന്നെയാണ്. ഇതുപോലെ അങ്ങനെ ട്രഡീഷണൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ആചാരങ്ങളൊക്കെ എല്ലാം ആഘോഷിക്കണമെന്നും അതൊക്കെ നമ്മുടെ ചാനലിൽ എല്ലാവരുടെയും മുമ്പിലും കാണിച്ചു തരണമെന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ അതിന് നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ്. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഒന്ന് ഫ്രണ്ട്സൊക്കെ ആയിട്ട് എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യും കൂടെ ചെയ്യണം കേട്ടോ.